അവരെ പനവരം പഞ്ചായത്തിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ പച്ചത്തുരുത്താണിത്. ഇതാ കണ്ടില്ലേ, പനവരം ഗ്രാമപഞ്ചായത്ത് കീഞ്ഞുകടവ് പച്ചത്തുരുത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പച്ചത്തുരുത്താണിത്. എല്ലാവിധ പഴങ്ങളുള്ള പശുക്കൾ വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഔഷധ സസ്യം, നല്ല വായു ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഔഷധ സസ്യങ്ങളും ഉണ്ട് ഇവിടെ. ഇത് വർഷങ്ങളോളമായി ഇത് പച്ചത്തുരുത്തായി പ്രഖ്യാപിച്ച ഒരു പ്രദേശമാണ്. ഇതാ പേരക്ക ഉണ്ട്, ഇതാ പേരക്ക, ആപ്പച്ചക്ക, കടച്ചക്ക, ചാമ്പക്ക, പേരക്ക, അതുപോലെ ആട്ടച്ചക്ക, ഇത് ഔഷധ സസ്യങ്ങള്. നല്ല വായു ശ്വസിക്കുന്നതിന് വേണ്ടി പനവരം പഞ്ചായത്ത് തെരഞ്ഞെടുത്ത പ്രദേശമാണ് ഈ കീഞ്ഞുകടവ്. ഈ പ്രദേശം ഇവിടെയാണ് എല്ലാ വർഷവും പിന്നെ തൈവച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു പ്രഹസനം നടത്തിയൊരു സ്ഥലമാണിത്. നല്ല വായു ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചത്തുരുത്ത് മാലിന്യ കൂമ്പാരം ഇതിനോട് ചേർന്നിട്ട് മാലിന്യം പുതിയൊരു ബിൽഡിംഗ് പണി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കു കുത്തിയായിട്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ്. ഇതാ പഴങ്ങളുടെ ആത്തച്ചക്ക, ആത്തച്ചക്കയാണിത്. അപ്പുറം പച്ചത്തുരുത്ത്, ഇപ്പുറം മാലിന്യ കൂമ്പാരം. പനവരം പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള മാലിന്യം കൊണ്ടുവരുന്ന സ്ഥലമാണ് ഇത്. ഇതിങ്ങനെ അലസമായിട്ട് നിന്നുകൊണ്ട് ഇതിന്റെ ഗ്രേവിയൊക്കെ തോട്ടുകൂടെ ഇറങ്ങിയിട്ട് പനവരം പുഴയിലേക്കാ പോകുന്നത്. വാ, ഇത് പോരാഞ്ഞിട്ട് ഒരു പുതിയൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ. 60 ലക്ഷം റുപ്യോളം മുടക്കിയിട്ടുള്ള വലിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കുഴിയെല്ലെടുത്ത് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു. 20 വർഷം മുമ്പ് കുഴിച്ചു മൂടിയ സാധനം ഇത്. ഇപ്പൊ ഇത് പൊതിക്കിടക്കുന്ന കണ്ടില്ലേ. ഇതൊരു മഴ പെയ്ത് കഴിഞ്ഞാല് ഇവിടെ വെള്ളം കയറും. അപ്പൊ സകല വീട്ടിലും കിണറിലും അതുപോലെ തന്നെ ഇതിലെ ഒഴുകിയിട്ട് ചങ്ങാടക്കടവ് പ്രദേശത്ത് കൂടെ ഒഴുകി പനവരം പുഴയിലൊക്കെ ഈ സാധനം പോകുന്നത്. കണ്ടില്ലേ, 20 വർഷം മുമ്പ് കുഴിച്ചു മൂടിയ സാധനം. സർക്കാരിന്റെ ഫണ്ട് എങ്ങനെയെങ്കിലും വിനിയോഗിക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളൊരു പ്ലാന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു ഫോളോപ്പും കാര്യങ്ങളോ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നൊന്നും ഇല്ല. നിരവധി വീടുകളുണ്ട് ഈ പ്രദേശത്ത്. ക്യാമറ അങ്ങോട്ട് ആളുകൾ പോകുന്ന പ്രദേശം. ഇവിടുന്ന് 20 മീറ്റർ തോട്, 100 മീറ്റർ അപ്പുറം കവിനിപ്പുഴ, ചുറ്റുപാടും വീടുകൾ. സർക്കാരിന്റെ ഫണ്ട് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ഭരണകർത്താക്കൾ. പനവരം ടൗണിൽ അങ്ങാടി വയലിൽ നമുക്ക് കാണാം 2 ബിൽഡിങ്, കാട് മൂടി കിടക്കുന്ന 2 ബിൽഡിങ് കാണാം. അതുപോലെ നോക്കുകൂത്തിയായി നിൽക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ പണിത് ഫണ്ട് ഏതെങ്കിലും രീതിയിൽ വിനിയോഗിക്കുക, അതിന് LDF എന്നോ UDF എന്നോ ഇവിടെ ഇല്ല. പനവരം പഞ്ചായത്തിൽ ഇപ്പോൾ LDFന് സമരം ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ UDFന് സമരം ചെയ്യാൻ പറ്റില്ല. ഒരു കൂറു മുന്നണിയാണ് അവിടെ. തട്ടിപ്പും വെട്ടിപ്പ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 5 പഞ്ചായത്തിന്റെ മാലിന്യമാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 5 പഞ്ചായത്തിന്റെ മാലിന്യം. ഈ മേഖലയിൽ മാലിന്യം കുന്നുകൂടിയ ഒരു സമയത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഭരണസമിതി ടീമോഹനേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ഒഴിവാക്കുകയും പിന്നെ താൽക്കാലികമായിട്ട് പ്രളയത്തിന്റെ കുറച്ച് സാധനം സ്റ്റോക്ക് ചെയ്യുന്നതിനു വേണ്ടി ജനങ്ങളുടെ അനുവാദം തേടിക്കൊണ്ടാണ് ഇത് വീണ്ടും തുടങ്ങിയത്. ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി. ഇപ്പോൾ വലിയ രീതിയിൽ 5 പഞ്ചായത്തിന്റെയും കൂടി ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന് ആൾതാമസമില്ലാത്ത, പുഴ അടുത്തില്ലാത്ത, തോടടുത്തില്ലാത്ത ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഇത് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത്തിരി ജനങ്ങൾ അടുത്തും കൂടി താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള പദ്ധതി ഉപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.